അവൾ ഇത്രയും ദിവസം അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വീഡിയോ വരണം വരണമെന്ന്. അപ്പൊ ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വെൽക്കം ടു ദിവ്യാസ് വ്ലോഗ്. അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അടിപൊളി വെൽക്കം. അപ്പൊ ഇന്ന് ബ്ലാക്ക് ടീഷർട്ട് അല്ല, വണ്ടിന്റെ സൗണ്ട്. ഓക്കെ, ബ്ലാക്ക് ടീഷർട്ട് അല്ല കേട്ടോ, ഷർട്ടാണ്. ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ വേണ്ടി ഞാൻ ഷർട്ട് ഇട്ടതാണ്. അപ്പൊ ഇന്ന് കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക്. പോകുമ്പ നമുക്ക് ഒന്ന് കുറച്ച് പുറത്തൊക്കെ പോകണം, കുറച്ച് ചെറിയ ഷോപ്പിംഗ്, പിന്നെ എന്റെ നീസിനെ പോയി കാണണം. അവർ ഫാമിലി ഫുള്ളും ക്വാറന്റൈൻ ആണ്. അപ്പൊ അത് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോയോ. അപ്പൊ പുറത്ത് പോകുമ്പോ എല്ലാരും മാസ്ക് ഇടുക. ഓ, ഇവിടെ ചേട്ടൻ എന്നെ നോക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഹെൽമെറ്റ് കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഹെൽമെറ്റ് നമുക്ക് എന്തായാലും പോവാം. ഞാൻ റൈഡ് ഒന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, സെയിം പ്ലേസ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഷോറൂം എത്തി. മദർഷ, നിങ്ങളെൻ്റെ എക്സ്പ്ലോർ ചെന്നൈ വിത്ത് ദിവ്യ എന്ന സീരീസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പം ഞാൻ മദർഷയിലോട്ടാണ് പോകുന്നത്. മദർഷയിൽ മെയിനായി പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് എവിടേക്ക് പോകുന്നത് എനിക്കിവിടെ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ലിഫ്റ്റ് എടുക്കുന്നില്ല, അപ്പോൾ സ്റ്റേജാണ് എടുക്കുന്നു. ഈ റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് സ്റ്റേജ് എടുത്തിട്ട്. ഇപ്പം ഞാൻ എനിക്ക് എവിടെയാണെന്നറിയില്ല, ഫസ്റ്റ് ഫ്ലോറിലാണ് തോന്നുന്നു അമ്മയ്ക്ക് സാരി ഉള്ളത്, പിന്നെ അച്ഛന് ഷർട്ടും അവിടെയാണ്. അച്ഛനുള്ളത് മേടിച്ച് ഇനി അടുത്തത് അമ്മയ്ക്ക് സെറ്റ് മുണ്ടും അച്ഛന് മുണ്ടും. വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ, സ്റ്റേ ട്യൂൺഡ്. അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ, സൂപ്പർ കളക്ഷനാണ്. അപ്പം ഞാൻ എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഇവിടുന്ന് എപ്പോഴും യൂഷ്വലായിട്ട് എപ്പോഴും ഇവിടുന്ന് അച്ഛനും അമ്മയ്ക്കും എടുക്കൽ. നമുക്ക് പറ്റിയ കളക്ഷൻ അത്ര ഉണ്ടാവില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെ. ആൻഡ് ബില്ലിങ് ആയാലും എല്ലാം സൂപ്പറാണ്. നമ്മൾ എന്താ പറയുക, പെട്ടെന്നാണ് പ്രോസസ്സൊക്കെ. അപ്പം ഞാൻ എന്തായാലും അവർക്കുള്ള മേടിച്ച് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്നാണ് ഷോപ്പിംഗ് കഴിഞ്ഞത്, ഒന്നുമില്ല കേട്ടോ. ചറ പറയുന്ന ഡ്രസ്സ് മേടിച്ചിട്ട് വന്ന അവർക്കുള്ളത്. ഇനി എനിക്ക് ഇനിയിപ്പോൾ റിലയൻസ് അല്ലെങ്കിൽ മാക്സിൽ പോകണം മേടിക്കാൻ. മാക്സിൽ തന്നെ പോവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ രണ്ട് ഷർട്ട് എടുത്തു, പിന്നെ കുറച്ച് കുർത്തീസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്താ ഇപ്പം ഷർട്ട് മാത്രം എടുക്കുന്നത് വിചാരിക്കേണ്ട, കുറച്ച് കുർത്തീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി കാണിക്കാം. ഇവിടെ ഒന്നും അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ആ ഒരു ഇതൊന്നും ഇല്ല. അവർ ആ പെർമിഷനൊന്നും നമുക്ക് തരില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ യൂഷ്വലായിട്ട് എനിക്കിവിടെ കുർത്തീസ് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ സംഭവങ്ങളെല്ലാം ഞാൻ മേടിച്ചു, വേറെ വഴിയില്ലല്ലോ, മേടിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മോൾക്ക് മേടിച്ചിട്ടുണ്ട്, എൻ്റെ ഏട്ടൻ്റെ മോൾക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ മാറ്റി വെച്ചിട്ട് അവളുടെ മാത്രം എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ കുറച്ച് ഡ്രസ്സിന് വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ വീട്ടിലിടാനുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് ഇനി അതും കൊണ്ടുപോയി കൊടുക്കണമായിട്ട്. ഞാൻ എൻ്റെ ഫ്ലാറ്റ് എത്തി, ഈ സാധനം കൊടുത്തിട്ട് മോളുടെ മാത്രം ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അവളുടെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ ഡ്രസ്സും എല്ലാം അവിടെ ഉണ്ട്, അത് കൊടുത്തിട്ട് പോവാം. എന്താ പറയുക, എനിക്ക് തിരിച്ചു തരുമ്പോൾ വെജിറ്റബിൾസും വാങ്ങിക്കണം, പിന്നെ ഞാൻ പറഞ്ഞ അമ്മയ്ക്കൊരു സർപ്രൈസ് അത് വാങ്ങിക്കണം. ഇന്ന് ശരിക്കും എനിക്ക് ഭയങ്കര ഇരുട്ടില്ലേ, വമ്പൻ ഷോപ്പിംഗ് ആയിരുന്നേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് എന്തൊക്കെയാണ് മേടിച്ചത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളും കാണണേ, ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങളൊന്നും. ഓവാ, സാധനം കൊടുത്തിട്ട് വരാം. A few moments later. അപ്പൊ ഞാൻ എല്ലാം ഏൽപ്പിച്ചു. ഇതേ കുഞ്ഞിന്റെ ഡ്രസ്സ് ഒരു മാസമായിട്ട് ഞാൻ മേടിച്ചു വെച്ചതായിരുന്നു. അപ്പൊ മോളെ ഡ്രസ്സിങ് എല്ലാം കൂടെ കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഇന്ന് ഞാൻ അവളെ കാണിക്കാം കേട്ടോ. അവൾ ഇത്രയും ദിവസം, അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വീഡിയോ വരണം വരണമെന്ന്. അപ്പൊ ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് എന്റെ നീസ്,
ഇവാന ഹായ് വരാ ഹായ് ഡ്രസ് നോക്കിയ ഡ്രസ് കാണിച്ചു കൊടുത്ത വേണ്ട ഞങ്ങൾക്ക് ഓണത്തിന് ഡ്രസ്സായി അപ്പൊ ഇനി ഞങ്ങൾ ഓണം അടിച്ചു കളിക്കാൻ പോവാണ് കേട്ടാ ഓക്കെ ഹാപ്പി ഹാപ്പി അപ്പൊ നമുക്ക് നാളെ നമ്മുടെ വീഡിയോയിൽ വരൂ കേട്ടാ ടുമോറോ ഇവിടെ കുറെ കാലമായി ചേച്ചിന്റെ വീഡിയോ വരണം വരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇവാന നമ്മളെ വീഡിയോയിൽ വരും അപ്പൊ ഞാൻ അകത്ത് കയറിയില്ല എന്നുവെച്ചാൽ കുഞ്ഞും പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളതാണ് അപ്പൊ അവളവിടെ എന്തായാലും കളിക്കട്ടെ അപ്പൊ ഞാനത് അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി പറഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവൾക്കും വിഷമമാവുകൊണ്ട് ഞാൻ എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് ഇത് ഒരു റെയിൽവേൻ്റെ സ്ഥലമാട്ടോ ഈ ഏരിയ മൊത്തം റെയിൽവേൻ്റെ ആണ് അപ്പോൾ ഇനി ഞാൻ അടുത്ത് പോകുന്നത് വന്നിട്ട് പൂ മേടിക്കാനാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു മാർക്കറ്റിലാണ് ഞാൻ പോകുന്നത് നിങ്ങളത് പുരുഷവാക്കം വീഡിയോ തന്നെ അതായത് എൻ്റെ ചെന്നൈ ആ റൈഡ് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും ആ ഒരു സ്ഥലത്തൊക്കെ തന്നെ ഞാൻ പോകുന്നത് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ പൂവൊക്കെ മേടിച്ച് അതേണ്ടോ അത്യാവശ്യം ഒരു 300-400 രൂപയ്ക്ക് ഞാൻ പൂ മേടിച്ചിട്ടുണ്ട് 2 ദിവസത്തേക്ക് നാളെ ഞായറാഴ്ച സോറി അതായത് ഈ വീഡിയോ എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ ഞായറാഴ്ച ആയപ്പോൾ ആയതുകൊണ്ട് ഷോപ്സൊക്കെ ക്ലോസ് ആയിരിക്കും നമ്മൾ നേരത്തെ പൂവൊക്കെ മേടിച്ച് വെച്ച് ഇനി അടുത്തത് പോകുന്നത് വെജിറ്റബിൾ മേടിക്കണം ഈ പൂവിനിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് എനിക്കറിയാത്ത നമ്മൾ വണ്ടി വെച്ചിട്ട് പോകാനും പറ്റില്ല കയ്യിലെടുത്തുകൊണ്ട് പോകാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഇനി വെജിറ്റബിൾ മേടിക്കണം വെജിറ്റബിൾ മേടിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിലെ യൂഷ്വലായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ വെജിറ്റബിൾ പഴമുതിർന്ന നിലയെന്ന് കേട്ടോ കടൻ്റെ പേരും ഒരു 3-4 വർഷമായിട്ട് ഇവിടെ തന്നെ മേടിക്കും നമുക്ക് ഒരു ഫ്രഷ് കിട്ടും എൻ്റെ മുഖം നോക്കി എന്തോ ഒരു കോലമാണ് ആൻഡ് ഇവിടെയും നമുക്ക് ആ ഒരു സേഫ്റ്റി ഭയങ്കര ഒരു അഷുറൻസ് ആണ് പിന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു വെജിറ്റബിൾസ് ആ അത്യാവശ്യം വാങ്ങിച്ചു ഇനി പിന്നെ കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട് ലൈക്ക് എന്താണ് കൊത്തവര ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് അത് ഇപ്പോൾ അച്ഛൻ വന്നിട്ട് എൻ്റെ അനിയത്തിനെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അനിയത്തിയാണ് ആൻറ്റിയുടെ മോള് അവളെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അവള് അവിടെ നിന്ന് കിട്ടിക്കോളും അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചത് ഈ 2-3 കവറും പൂ എല്ലാം കൂടെ ഉണ്ട് പിന്നെ ഡ്രസ്സ് അതൊക്കെ വീട്ടിലേൽപ്പിച്ചു അപ്പോൾ ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഈ ഡ്രസ്സിൻ്റെ മാത്രം അൺബോക്സിങ് ഞാൻ വീട്ടിൽ കാണിക്കാം പച്ചക്കറിയും പൂവിൻ്റെയും വേണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഡ്രസ്സിന് ഞാൻ അൺബോക്സിങ് കാണിക്കും പച്ചൻ വരും ഞാൻ അച്ഛൻ്റെ അടുത്ത് കാർ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വന്നിട്ട് സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്തുകൊണ്ട് പോകും ഞാൻ ബൈക്കിൻ്റെ സമാധാനത്തിൽ വരും ഇതാ പ്ലാന് എനിക്ക് മറ്റേ പാലടേൻ്റെ ഒക്കെ മേടിക്കണം അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ ഒരു സാധനമൊക്കെ ഏൽപ്പിച്ചു ഇനി ഞാൻ ശർക്കര വരട്ടിയും മറ്റേ പാലടയൊക്കെ ഒന്ന് മേടിക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം അപ്പം ഞാൻ കടയ്ക്കെല്ലാം പോയിട്ട് വന്നു കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു അതായത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഉള്ള വെജിറ്റബിൾസും പൂവും അതുപോലെ തന്നെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഉള്ള പൂവും ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പൂവിന്റെ ഒരു ഞങ്ങളെ പൂക്കളം ഇട്ട് എന്തായാലും ഞാൻ ഉത്രാടത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പൂക്കളം ഞാൻ ചെറുതായിട്ട് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം അപ്പൊ മേടിച്ച ഡ്രസ്സിന്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം ഇത്ര മേടിച്ചിരുന്നു അത്യാവശ്യം നല്ല ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് ഷർട്ടും കാണുന്നുണ്ടോ ഷർട്ടും മുണ്ടും പിന്നെ അമ്മയ്ക്ക് ഒരു മുണ്ട് നേരിയത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഡിസ്റ്റേബ് ആവുന്നുണ്ടോ ഓക്കെ മാറട്ടെ അമ്മയ്ക്ക് മുണ്ട് നേരിയത് പിന്നെ എനിക്കൊരു ട്രാക്സ് മേടിച്ചു ട്രാക്സ് മറ്റേ സൈക്ലിംഗ് ഒക്കെ പോകുമ്പോളേ പിന്നെ ഒരു ഷർട്ട് മെൻസിന്റെ അല്ല കേട്ടോ എനിക്ക് ഷർട്ട് മേടിച്ചു 2 ഷർട്ട് മേടിച്ചു പിന്നെ ഇതേ ഒരു കുർത്തി പിന്നെ ഒരു കുർത്തി മേടിച്ചു എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതേ ഒരു കുർത്തി മേടിച്ച് പിന്നെ ഇതാ ഒരു കുർത്തി മേടിച്ച് ഇത് മിക്കവാറും ഞാൻ ഓണത്തിൻ്റെ അന്ന് ഇടും ഇത് ഷോർട്ട് കുർത്തിയാണ് എനിക്ക് ഇതെന്തോ ഇഷ്ടപ്പെട്ടു അപ്പോൾ മിക്കവാറും ഞാൻ ഇത് ഓണത്തിൻ്റെ അന്ന് ഇടും പിന്നെ 2 തോർത്തും മേടിച്ചു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വലിയതായിട്ടൊന്നുമില്ല പക്ഷെ ഇന്നത്തെ ദിവസം ഫുള്ള് ഓട്ടോ ആയിരുന്നു ഓട്ടം പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ വന്ന് പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ലല്ലോ എന്താ ഞാൻ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്
അപ്പൊ പുറത്തുനിന്ന് ജസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി അത്രേ ഉള്ളൂ. പിന്നെ എന്റെ സിസ്റ്ററിന്റെ കൂടെ പോയിട്ട് രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചു. ഒന്ന് ഉള്ളിലൊന്നും കയറി, നമ്മളെ പുറത്തൊക്കെ പോകുന്ന അവിടെയൊക്കെ പ്രായമുള്ളവരല്ലേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്ലോഗുമായി വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബൈ, ഹാപ്പി ഓണം, ബൈ. അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഉത്രാടത്തിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല തോന്നുന്നു, ബിക്കോസ് ബിസി ആയിരിക്കും, വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ബൈ.